السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. ونرايا أستاذ مار بريم الله സഹോദര സഹോദരിമാർ, പ്രവർത്തകർ, ഞാൻ ദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗം ചെയ്യുന്നില്ല, ചെയ്യാൻ സമയവുമില്ല. പേരോട് ഉസ്താദികളെ എത്തിയിരിക്കുന്നു, പേരോട് ഉസ്താദികളെ പരിസരത്ത് എത്തിയിരിക്കുന്നു. അല്പ മിനിറ്റുകൾക്കകം വിളിച്ചു വിശ്വാസം. നേരത്തെ കേട്ടതുപോലെ സോൾ എസ് ബി എസ് സുന്നി സംഘം വടകര സോൺ സംഘടിപ്പിക്കുന്ന ത്രിദിന പ്രഭാഷണ പരിപാടിയാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن എന്നതി പ്രാർത്ഥന കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. സോൺ എസ് വി എസ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളിത് നിങ്ങളിവിടെ കേട്ടതുപോലെ സാന്ത്വന പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ഫലപ്പെടുന്ന, ഗുണകരമായ വിവിധങ്ങളായ പദ്ധതികൾ, അത് എസ് വി എസിൻ്റെ സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ആ പ്രവർത്തനത്തിൻ്റെ ഫലം അനുഭവിക്കുന്നവരാണ് കുറേ ആളുകൾ. അങ്ങനെ മനുഷ്യൻ്റെ ഭൗതികമായ നന്മക്ക് വേണ്ടി, ഭൗതികമായ നേട്ടത്തിന് വേണ്ടി, ഭൗതികമായ സംരക്ഷണത്തിന് വേണ്ടി സ്വാന്തന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആത്മീയമായ ചൈതന്യത്തിന് വേണ്ടി, ആത്മീയമായ പുരോഗതിക്ക് വേണ്ടി ദൈവപ്രവർത്തനങ്ങളും നടത്തുന്നു. ആ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത്തരം പരിപാടികൾ. മനുഷ്യൻ്റെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള പ്രഭാഷണ വേദികൾ ഒരുക്കുക. ആത്മീയമായി മനുഷ്യനിക്ക് പുരോഗതി ഉണ്ടാക്കുന്ന, ദീനീ രംഗത്ത് മനുഷ്യനിക്ക് നന്മ നൽകുന്ന, പ്രദാനം ചെയ്യുന്ന നല്ല വയലുകൾ, പ്രത്യേകിച്ചും ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് വളരെ പ്രസക്തമാണ്, വളരെ സന്ദർഭോചിതവുമാണ്. പ്രമേയം എന്തൊരു പ്രമേയമുണ്ടല്ലേ, പുണ്യ റമദാന് സ്വാഗതം. റമദാൻ ഇതാ നമ്മളുടെ അടുത്തെത്തിയിരിക്കുന്നു. ഇനി കുറച്ച് നാളുകളെ നമുക്ക് റമദാൻ എന്നെത്താനുള്ളൂ. നമ്മൾ റജബ് മാസം 1 മുതൽ നമ്മുടെ പള്ളി മിഹ്റാബുകളിലൊക്കെ മുഴങ്ങിക്കേട്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വശഅബാൻ വബല്ലിഗ്നാ റമദാൻ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ വലിസായിറിൽ ഖൈറാത്ത്. ഇത് റസൂല് പഠിപ്പിച്ച ദുആയാണ്. നമ്മുടെ പള്ളി മിഹ്റാബുകൾ ഇമാമിങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുന്നു, നമ്മൾ ആമീൻ പറഞ്ഞു. നമ്മൾ സ്വന്തമായും നിസ്കരിക്കുമ്പോഴും നിസ്കാര എല്ലാ സമയത്തൊക്കെ എല്ലാ ദുആയിലും എപ്പോഴും ദുആ ചെയ്യുമ്പോഴും കുറേ നാളുകളായി റജബാനൊന്നും എല്ലാ സ്ഥലത്തും കേൾക്കുന്ന ദുആയ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വശഅബാൻ വബല്ലിഗ്നാ റമളാൻ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുവേ, ഈ റജബിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം. നമ്മൾ ദുആ ചെയ്തു, റജബ് കഴിഞ്ഞു, അള്ളാഹു നമുക്ക് വഴക്കത്തിൽ ലഭിച്ച് നൽകിയിട്ടുണ്ടാവാം, നൽകുമാറാകട്ടെ. ഇനിയുള്ളത് ശഅബാന്റെ കുറേ ഭാഗങ്ങളാണ്.
അതും കഴിയണം, അതും ബർക്കത്തുണ്ടാവണം. അങ്ങനെ റജബും ശഅബാനും ബർക്കത്ത് നേടി. ആ ബർക്കത്തിന് വിധേയമാവുന്ന കൽബോടെ, ആ ബർക്കത്ത് ലഭിച്ച മനസ്സോടെ, ആ ബർക്കത്ത് ലഭിച്ച ശരീരത്തോടെ നമ്മൾ റമദാനെ സ്വാഗതം ചെയ്യുമ്പോൾ ആ റമദാൻ നമ്മളേക്ക് വളരെ കൂടുതൽ അടുക്കും, നന്നായി അടുക്കും. റജബിലും ശഅബാനിലൊന്നും ശ്രദ്ധിക്കാതെ റമദാനിങ്കിലും പെട്ടെന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു ഉഷാറാക്കൽ, ഒരു സടകുടം എഴുന്നേൽക്കൽ നല്ലത് തന്നെയാണ്. പക്ഷേ അതിനേക്കാളും ഫലപ്രദമാണ് നേരത്തെ നമ്മൾ മനസ്സിനെയൊക്കെ ശുദ്ധമാക്കി, സജ്ജമാക്കി, നമ്മളെ കൽബിനെയൊക്കെ ധന്യമാക്കി, നല്ല നല്ല ഇബാദത്തുകളും മറ്റൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ കൽബൊക്കെ നല്ല പാകപ്പെട്ട് നല്ല ഭാവത്തിലും രൂപത്തിലുമായി ആ നല്ല കൽബോടെ റമദാൻ മാസം വരുമോ, ആ റമദാൻ മാസം നമ്മൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് അടുക്കും, എഫക്റ്റീവ് കൂടുതൽ. അപ്പോൾ റമദാനെ കൂടുതൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും, സാധിക്കുമാറാകട്ടെ. അതിനെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണം? വഫിക്നാഫി ലിസിയാമി വൽ ഖിയാമി വതിലാവത്തുൽ ഖുർആനി. പഠിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്ത റമദാൻ മാസം അയാൾ നന്നായി നോമ്പെടുക്കാൻ, നന്നായി തറാവീഹും മറ്റൊക്കെ നിസ്കരിക്കാൻ, നന്നായി ഖുർആനൊക്കെ ഓതാൻ, നന്നായി വലിസായിൽ ഖൈറാത്ത് നല്ല കാര്യങ്ങൾ നന്നായി ചെയ്യാൻ തൗഫീഖ് നൽകണം പഠിച്ചവനെ എന്ന് ദുആ ചെയ്ത് നമ്മൾ അതൊക്കെ നന്നായി ചെയ്യാൻ എങ്ങനെ കഴിയണം? റമദാനിൽ നന്നായി നോമ്പെടുക്കാൻ എന്തൊക്കെ വേണം? നമ്മൾ നോമ്പെങ്ങനെ നന്നാക്കണം? നമ്മളെ നോമ്പെങ്ങനെ നല്ല നോമ്പാക്കണം? ഒരു ഹദീസിലുണ്ട്, റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ല ജുഉ വല്ലതിഷ്. റസൂൽ പറഞ്ഞു റുബ്ബ സായിമിൻ, എത്രയെത്ര നോമ്പുകാരാണ്, ലൈസ മിൻ സിയാമിഹി അവന്റെ നോമ്പ് കൊണ്ട് അവനിക്ക് ലഭിക്കുന്നില്ല, ഇല്ല ജുഉ വല്ലതിഷ്, കുറച്ച് ദാഹവും കുറച്ച് വിശപ്പും, പകല് കുറച്ച് ദാഹിച്ച് വിശന്ന് എന്നതല്ലാതെ മറ്റൊന്നും ആ നോമ്പ് കൂടി ലഭിക്കാതെ ഒരുപാട് നോമ്പുകാരുണ്ട്. റുബ്ബ സായിമിന് എത്രയോ നോമ്പുകാരുണ്ട്. അള്ളാഹു അത്തരം നോമ്പുകാരിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. നമ്മളെ നോമ്പ് അത്തരം നോമ്പായി പോകരുത്. നമ്മളെ നോമ്പ് കൊണ്ട് ആ നോമ്പ് കൊണ്ട് എന്തെല്ലാം നമുക്ക് ലഭിക്കേണ്ടതുണ്ടോ അതൊക്കെ നമുക്ക് ലഭിക്കണം. നോമ്പ് കൊണ്ട് നമ്മളെ ആരാധനകൾ സജീവമാകണം, നോമ്പ് കൊണ്ട് നമ്മളെ മനസ്സുകൾ ശുദ്ധമാവണം, നോമ്പ് കൊണ്ട് നമുക്ക് നല്ല ചിന്തകൾ വരണം, നല്ല പ്രവർത്തനം ഉണ്ടാകണം. അതൊക്കെ എങ്ങനെയാവണം? അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ നോമ്പ് കൊണ്ട് ദാഹവും വിശപ്പും മാത്രം ലഭിച്ച ആൾ പെട്ടുപോകും. അത് പെട്ടുപോകാതെ ആ നോമ്പ് കൊണ്ട് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ എന്തൊക്കെ വേണം? അത് പഠിപ്പിക്കുക കൂടിയാണ് ഈ വേദന്റെ ഉദ്ദേശം. അതുകൊണ്ട് ആളുകളൊക്കെ നന്നായി ശ്രദ്ധിക്കണം, നന്നായി പഠിക്കണം. ഹദീസിലുണ്ട്, ഏറ്റവും നല്ല ഇൽമ് ഇൽമുൽ ഹാൽ, സാന്ദർഭികമായ ഇൽമാണ് ഏറ്റവും ഫലപ്രദമായ ഏറ്റവും നല്ല ഇൽമ്, ഇൽമുൽ ഹാലാണ്. അതായത് ഓരോ അവസരം വരുമ്പോൾ അതിനെപ്പറ്റിയുള്ള പഠനം, നോമ്പ് വരുമ്പോൾ നോമ്പിനെ പറ്റി പഠിക്കുക, അത് പഠിപ്പിക്കുക. ഹജ്ജ് വരുമ്പോൾ ഹജ്ജിനെ പറ്റി പഠിപ്പിക്കുക, അത് പഠിക്കുക. പെരുന്നാൾ വരുമ്പോൾ പെരുന്നാളിനെ പറ്റി പഠിക്കുക, പഠിപ്പിക്കുക. അതാണ് നല്ല ഇൽമ് എന്ന് പറഞ്ഞ പോലെ അതൊക്കെ പഠിപ്പിക്കാനുള്ള വേദിയാവണം ഈ വേദി. അതുകൊണ്ട് ഈ വേദിയെ നമ്മളെല്ലാം നന്നായി ഉപയോഗപ്പെടുത്തണം. അതുപോലെ ഈ സിയാം വൽ ഖിയാം, റമദാനിൽ തറാവീഹ് അടക്കം നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കാൻ ഉപയോഗിക്കണം. എങ്ങനെ നിസ്കരിക്കണം? തറാവീഹ് എങ്ങനെ നിസ്കരിക്കണം? മറ്റെന്തെല്ലാം നിസ്കാരങ്ങൾ നിർവഹിക്കണം? മറ്റേതെല്ലാം നിസ്കാരങ്ങൾ നിർവഹിക്കണം? നമുക്ക് എന്തെല്ലാം നിസ്കാരങ്ങൾ നിർവഹിച്ച് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ കഴിയണം എന്ന് നമ്മൾ പഠിക്കണം. പഠിച്ചാലേ അത് ചെയ്യാൻ കഴിയും. കുല്ലുമം ബി ഗൈരിൽ മീ യഅമലു അഅമാലുഹു മർദൂദത്തുൽ ലാ തുഖബലു. ഇൽമില്ലാതെ അമൽ ചെയ്യുന്ന ആളുകൾ, അതായത് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട രൂപത്തിൽ രൂപം പഠിച്ചിട്ട് അത് ചെയ്യാത്ത ആളുകൾ, അത് പഠിക്കാത്ത ആളുകൾ, അഅമാലുഹു മർദൂദ,
അങ്ങനെ പഠിക്കാതെ മനസ്സിലാക്കാതെ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഒരു ആചാരം എന്ന നിലക്ക്, ഒരു ചടങ്ങെന്ന നിലക്ക്, ഒരു മാമൂൽ എന്ന നിലക്ക് അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അഴമാലുഹു മർദൂദ, അമലുകളൊക്കെ തള്ളപ്പെട്ടു പോകും, പിന്നെ അമലുണ്ടാവൂല. അതാണ് നേരത്തെ സൂള് പറഞ്ഞത് റുബ്ബ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ല ജുഹുറത്തിൽ. അതുപോലെ സൂള് വേറൊരു ഹദീസിൽ പറഞ്ഞു റുബ്ബ ഖായിമിൻ ലൈസ മിൻ ഖിയാമിഹി ഇല്ല സഹർ. റുബ്ബ സായി റുബ്ബ ഖായിമിൻ, എത്ര നിസ്കാരക്കാരാണ്, അവൻ രാത്രിയൊക്കെ നിസ്കരിക്കും, പക്ഷേ ലൈസ മിൻ ഖിയാമിഹി ഇല്ല സഹർ, നിസ്കാരം കൊണ്ട് അവനിക്ക് സഹർ ഉറക്കൊഴിക്കൽ എന്നല്ലാതെ ഒന്നുമില്ല. കുറെ ഉറക്കൊഴിഞ്ഞ് കുറെ നിസ്കരിക്കും, ആ നിസ്കാരമൊന്നും അതിന്റെ മുറപ്രകാരാകുന്നില്ല, വേണ്ടതുപോലെയാകുന്നില്ല, അതിന് ശർത്തും പുറത്തും നോക്കുന്നില്ല, അതിന് ആദാബ് പാലിക്കപ്പെടുന്നില്ല, അതിന് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അങ്ങനെ വന്നാൽ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, ആ നിസ്കാരം കൊണ്ട് ഉറക്കൊഴിക്കൽ എന്നല്ലാതെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നിസ്കാരങ്ങളൊന്നും അങ്ങനത്തെ നിസ്കാരമായി പോകരുത്. നമ്മൾ നിസ്കാരം കൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണം, റമദാൻ നിസ്കാരം കൊണ്ട് ഒരുപാട് നേട്ടം ഉണ്ടാവണം. അതുപോലെ ഖുർആൻ ഓതാനും തൗഫീഖ് നൽകണം. ഖുർആൻ ഓതണം റമദാനിൽ, അതെങ്ങനെ ഓതണം, അതിന്റെ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ്, അത് ഏത് രൂപത്തിൽ ഓതണം. ഖുർആൻ ഓതുമ്പോൾ തജ്വീദ് മുറുകെ പിടിക്കണം, തജ്വീദിന്റെ നിയമപ്രകാരം ഖുർആൻ ഓതണം, അക്ഷരങ്ങൾ അതിന്റെ മഖറിൽ തന്നെ ഉച്ചരിക്കണം, അതിന്റെ ഇദ്ഗാമും ഉന്നത്തും അതിന്റെ മദ്ദും ശദ്ദും ഒക്കെ ശ്രദ്ധിക്കണം. അങ്ങനെ തജ്വീദ് മുറുകെ പിടിക്കൽ ഹത്മുൻ ലാസിമുൻ, ഹത്മുൻ അത് നിർബന്ധമാണ് പറഞ്ഞ് പിന്നെ പറയുന്നു ലാസിമുൻ, വെറുമൊരു ഒരു വെറും നിർബന്ധം എന്ന് പറയുന്നത് നിർബന്ധമല്ല, ലാസിമുൻ ഫറളായ അനിവാര്യമായ, തെറ്റിച്ചാൽ കുറ്റമുണ്ടാകുന്ന ലാസിമായ ഹത്മാണ്. ഒമല്ലം യുദ്ധീതിൽ ഖുറാനാ ആസിമു, ഖുർആന്റെ തജ്വീദ് അനുസരിച്ച് ഓതാത്തവൻ ആസിമുൻ, അവൻ കുറ്റക്കാരനാണ്. അതാ റസൂൽ പറഞ്ഞത് റുബ്ബ മിൻകായിരിൻ റുബ്ബ മിൻകായിരിൻ യഖ്റഉൽ ഖുർആന വൽ ഖുർആനു യൽഅനുഹു. ഒരുപാട് ഓത്തുകാരുണ്ട്, അവർ ഖുർആൻ ഇങ്ങനെ ഓതും, ഏതോ രൂപത്തിൽ ഏതോ രീതിയിൽ ഒരു പാട്ടുപോലെ ഒരു ആചാരം ചടങ്ങ് എന്ന നിലക്ക് അങ്ങനെ ഓതും. പക്ഷേ ഖുർആൻ അവനെ ശപിക്കും, ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ പറയുന്നു നീ ഓതണ്ട ബഹയ എന്നെ നീ വൃത്തികേടാക്കല്ല, എന്നെ നീ ഖുർആൻ ഖുർആൻ ഇല്ലാതാക്കല്ല. ഒരു ഖുർആൻ നീട്ടേണ്ട സ്ഥലത്ത് നീട്ടിയില്ലെങ്കിൽ, നീട്ടേണ്ടാത്ത സ്ഥലത്ത് നീട്ടിയാൽ അതൊന്നും ഖുർആനാവൂല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഓതാനാവൂ, നല്ല ഓത്ത നീട്ടി ഓത്തി ഓത്ത്. കർണമ്മർ പറയും നല്ല ഓത്ത നല്ല നീട്ട, എന്ത് കേട്ടോ ഖുർആൻ അങ്ങ് പോയത് ഖുർആനല്ല. ഖുർആൻ ഓതുമ്പോൾ അതിൽ ഏതെങ്കിലും ഹർഫുകൾ കൂടി ചേർത്താൽ, ഏതെങ്കിലും മദ്ദുകൾ അമിതമായി നീട്ടിയാൽ, ഉന്നത്ത് ഒഴിവാക്കിയാൽ, മദ്ദ് ഒഴിവാക്കിയാൽ, ശബ്ദം ഒഴിവാക്കിയാൽ, അതൊന്നും ഖുർആനല്ല. അതൊക്കെ എന്തോ വർത്താനം. എത്ര വരെ എന്ന് പറഞ്ഞാൽ അയ്മത്ത് പറയുന്നു നിസ്കാരത്തിൽ ഫാത്തിഹ ഓതാൻ അറിയാത്തവനിക്ക് കിട്ടുമെങ്കിൽ ഏഴ് ആയത്തൊക്കെ ഓതണം, ആയത്തൊക്കെ തെറ്റുപറ്റാത്ത ആയത്തല്ലാതെ വെറും ഭർത്താനായി പോകും നിസ്കാരം. അങ്ങ് തേക്കും നിസ്കാരം അങ്ങ് ബാത്തിലായി പോവും, ഓതേണ്ട പോലെ ഓതിയിട്ടില്ലെങ്കിൽ. അപ്പം ഖുർആൻ ശരിക്ക് ഓതിയില്ലെങ്കിൽ വൽഖുർആനു യൽഅനുഹു, ഖുർആൻ അവന് ശപിച്ചു കളിയും. ഖുർആൻ അവർക്കെതിരായി സാക്ഷിക്കുന്നുള്ള പരലോകത്തിൽ നമ്മൾ വിവാഹിക്കുന്നത് പഠിച്ചവനെ ഖുർആനിലെ ദൈവനെ ഞങ്ങൾക്ക് ഷാഫിയാക്കണേന്നാണ്. ഖുർആൻ പോയത് വിവാഹിക്കുമ്പോൾ വിവാഹിക്കുന്നത് അള്ളാഹു മുജീൽ ഖുർആൻ ഷാഫി അല്ലനാ, പരിശുദ്ധമായ ഖുർആനെ ഞങ്ങൾക്ക് അനുകൂലമായ ഷാഫി സാക്ഷിയാവണം. ലാ അലൈനാ, ഞങ്ങൾക്ക് പ്രതികൂലമായ സാക്ഷിയാക്കരുത്, ഞങ്ങൾക്ക് ഗുണമായ സാക്ഷി നിൽക്കുന്നതാവണം ഖുർആൻ, ഞങ്ങൾക്കെതിരായി സാക്ഷി നിൽക്കുന്ന ആവരുത് ഖുർആൻ. അപ്പോ ആ ഖുർആൻ ഖുർആന്റെ നിയമപ്രകാരമല്ലാതെ ഓതിയാൽ ആ ഖുർആൻ നമുക്കെതിരായി സാക്ഷി നിൽക്കും പരലോകത്ത്. ഈ ചങ്ങായി എന്നെ എന്തെല്ലോ ആക്കി ഓത്തി ഓതി ഓതി പ്രേപ്പിച്ചു എന്നാ പറയും ഖുർആൻ, അത് പറയരുത്.
ഖുർആൻ പറയണം, അല്ലാഹുവേ ഇവൻ റമളാന് രാവിലും പകലും നിസ്കാരത്തിലും അല്ലാതെയും എന്നെ നന്നായി ഓതി, എന്നെ ബഹുമാനിച്ച്, എന്നെ ആദരിച്ച്, എന്റെ നിയമങ്ങളൊക്കെ ശരിക്ക് പാലിച്ചവനാണ് പഠിച്ചവനെ, അതുകൊണ്ട് ഇവനെ നീ സ്വർഗ്ഗത്തിൽ കടത്തണമെന്ന് ഷഫാഅത്ത് ചെയ്യും ഖുർആൻ. ആ ഷഫാഅത്ത് ചെയ്യുന്ന മഹാന്മാർ നമ്മളെ അള്ളാഹ് പൊടുത്തുമാറാകട്ടെ. അതുകൊണ്ട് എങ്ങനെ ഖുർആൻ ഓതണം, എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പെടുക്കണം, എങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം റമളാൻ മാസത്തിൽ എന്നതൊക്കെ പഠിപ്പിക്കുന്ന ഇൽമ് അഫ്ളുൽ ഇൽമി, ഇൽമുൽ ഹാൽ, സാന്ദർഭികമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഇൽമ് അതിനാണ് ഈ വേദി ഒരുക്കിയിരിക്കുന്നത്. റമളാനെ സ്വാഗതം ചെയ്യുമ്പോൾ റമളാനെ എങ്ങനെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, ആ റമളാൻ കഴിയുമ്പോഴേക്ക് നമുക്ക് അള്ളാഹുവിങ്കൽ ഏറ്റവും ശുദ്ധന്മാരായ എല്ലാ പാപങ്ങളും ഓർപ്പിച്ച്, എല്ലാ തെറ്റുകളും ഓർപ്പിച്ച് അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അങ്ങ് നേരെ കടന്നു ചെല്ലാൻ, റയ്യാൻ എന്ന അതിലൂടെ കടന്നു ചെല്ലാൻ സാധിക്കണം. അതിന് നമ്മളെ ഇബാദത്ത് നന്നാക്കണം. ആ ഇബാദത്ത് നന്നാക്കാൻ ഉതകുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിക്കപ്പെടും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാണ് ഈ വേദി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകളും എല്ലാം നേരത്തെ തന്നെ വന്നു. ഇനിയിപ്പോൾ എല്ലാം നേരത്തെ വന്നില്ലേ, ഇൻഷാല്ലാ നാളെയും നേരത്തെ തന്നെ വഴന്നു തുടങ്ങും. 8 മണിക്ക് തന്നെ ഇല്ലേ, 8 മണിക്ക് തുടങ്ങും, 7 മണിക്ക് തുടങ്ങാവോ? ആ ഇന്ന് നേരൊക്കെ തുടങ്ങില്ലേ? ആ ശരി, ഇപ്പോൾ ആയത് ഇപ്പം ഏട്ടയാ, ശരിയായി തുടങ്ങി. 7 മണിക്ക് തന്നെ തുടങ്ങും ഇൻഷാല്ലാ. 7 മണിക്ക് തുടങ്ങിയിട്ട് 10 മണിക്ക് അവസാനിക്കും. അധികം നീട്ടി ഉറക്കൊഴിച്ച് ഇടങ്ങാറാക്കുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല. അവിടെ എല്ലാ ആളുകളും നേരത്തെ തന്നെ വന്ന് ഈ സദസ് ധന്യമാക്കി, ഇതുകൊണ്ട് കിട്ടുന്ന മണിമുത്തുകൾ, ഇൽമാകുന്ന മണിമുത്തുകൾ, അതൊക്കെ വാരിക്കൂട്ടി പോകാൻ നമ്മളെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സാധിക്കുമാറാകണം. സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കണം. റമളാനിലെ നോമ്പുകാലത്തൊക്കെ അബദ്ധം വരലധികവും സ്ത്രീകളിലൂടെയാണ്. അവർക്ക് അത് എറ്റിപ്പറ്റി ദീപത്തൊക്കെ പറഞ്ഞു പോകും. ദീപത്തൊക്കെ പറഞ്ഞാൽ ഈ നോമ്പ് മറ്റു ദീപത്ത് പറഞ്ഞാൽ നോമ്പ് ബാത്തിലായി പോകുന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. സൂഫിയുള്ള ഭാഷയിൽ നോമ്പ് തുറന്ന് ദീപത്ത് പറഞ്ഞാൽ ദീപത്ത് നോമ്പ് ബാത്തിലായി പോകുന്നു. ദീപത്ത്, നമീമത്ത്, കളവ്, അശ്ലീലം, അനാവശ്യം, ഇത്തരം കാര്യങ്ങളൊക്കെ റമളാൻ മാസത്തിൽ നമ്മൾ പറഞ്ഞാൽ നോമ്പ് ബാത്തിലാവി പോകുന്ന മഹാന്മാരായ സൂഫിയാക്കളുടെ മദ്ഹബ്. നമ്മളെ ശറഈ ഫിഖിന്റെ മസല, നോമ്പിന്റെ കൂലി എന്തായാലും ഉണ്ടാവില്ല ബാത്തിലാവില്ലെങ്കിലും. എന്താ വ്യത്യാസം? ബാത്തിലാവുക, കൂലി കുറയുക. ബാത്തിലായ പിന്നെ ഈ ബാത്തില്ല, കലാവുണ്ട്. അതല്ലേ, ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി, മുർത്തദായി, ഒരു ചങ്ങായി, അവൻ്റെ 20-ാമത്തെ വയസ്സിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി, മുർത്തദായി, വല്ല ഇസ്ലാമിനെതിരായ ആലയത്തിലേക്ക് കടന്നുപോയി, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി, മുർത്തദായി, എന്നാ അവൻ്റെ എല്ലാ ഇബാദത്തും പൊളിഞ്ഞുകൂട, എല്ലാ ഇബാദത്തും പൊളിഞ്ഞു പോയി എന്നല്ലേ ഖുർആൻ തന്നെ പറഞ്ഞ? അങ്ങനെയാണ്. ഉമ്മ ഇർത്തദി താൻ ദീനി ഫൈമുത്തു കാഫിറുൻ ഓലായിക്ക ഹബിതതായ മാലുഹും, എല്ലാമേലും പൊളിഞ്ഞു. അവിടെ ഒരു മസല, അങ്ങനെ 20-ാമത്തെ വയസ്സിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, 80-ാമത്തെ വയസ്സിൽ ഇസ്ലാമിൽ വന്നു, 80-ാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു, തൗബ ചെയ്ത് നന്നാക്കി, വിശ്വാസമൊക്കെ നന്നാക്കി, തെറ്റൊക്കെ തിരുത്തി ഇസ്ലാമിലേക്ക് വന്നാൽ ഈ 20 മുതൽ 80 വരെയുള്ള 60 കൊല്ലത്തെ ഇബാദത്തിന്റെ കഥ എന്താ? 60 കൊല്ലം ഇബാദത്തിന് നഷ്ടപ്പെട്ടല്ലോ, 60 കൊല്ലത്തെ ഇബാദത്തിന് നഷ്ടപ്പെട്ടല്ലോ. അതെന്തായാലും എനിക്കില്ല. നേരത്തെ 60-20 വയസ്സ് വരെ അവൻ ചെയ്ത ഇബാദത്ത്, അല്ലെ 40 വയസ്സ് വരെ ചെയ്ത ഇബാദത്തുണ്ട്. നേരത്തെ ഓനൊക്കെ നിസ്കാരങ്ങൾ, ഓനെടുത്ത നോമ്പുകൾ, ഓൻ ചെയ്ത ഹജ്ജികൾ, ഓൻ കൊടുത്ത സകാത്തുകൾ, ഇതിന്റെ മസല എന്താ? അവിടെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നത് അതൊക്കെ പറ്റ പൊളിഞ്ഞു പോയി, ഒന്നും ബാക്കിയില്ല. ഹബിതത്താമാലും അമൽ പൊളിഞ്ഞി, ദാത്തുഹു വസവാബുഹു, അമലിന്റെ ദാത്തും പൊളിഞ്ഞു, സ്വഭാവം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ 20 കൊല്ലക്കാലം ബുലൂഖായത് മുതൽ 20 വയസ്സ് വരെയുള്ള അക്കാലം ചെയ്ത ഇബാദത്തൊക്കെ മടക്കി, സ്കിൻകാരൊക്കെ മടക്കി കഴിക്കണം, നോമ്പൊക്കെ കഥാ കൂട്ടണം, ഹജ്ജ് ചെയ്ത ഹജ്ജ് വീണ്ടും ചെയ്യണം, സക്കാത്ത് കൊടുത്തൊക്കെ പകരം സക്കാത്ത് കൊടുക്കണം. ഇതാണ് അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബ്. ഷാഫി മദ്ഹബിലെ മദ്ഹബിൽ, ഷാഫി ഇമാമിന്റെ മദ്ഹബിൽ, ദാത്ത് പൊളിയൂല, സവാബെ പൊളിയൂ എന്ന് പറഞ്ഞാൽ ആ 20 കൊല്ലം അവൻ ചെയ്ത ഇബാദത്തിന്റെ ഒക്കെ സവാബ് പോയി, അതിന്റെ ദാത്ത് പൊളിഞ്ഞിട്ടില്ല, അതുകൊണ്ട് കലാ കൂട്ടണ്ടെന്ന്. അതുപോലെ അനീപം പറഞ്ഞു,
ഗീബത്തും നമീമത്തും കളവും അനാവശ്യമൊക്കെ പറഞ്ഞാൽ നോമ്പിന്റെ കൂലി പോവുകയോ നോമ്പ് ബാത്തിലായി പോവോ? രണ്ടഭിപ്രായമായി ഇമാമിങ്ങൾക്ക്. ഫിഖ്ഹിന്റെ ദൃഷ്ടിയിൽ കൂലിയൊക്കെ പോയി പോകും, നോമ്പിന്റെ കൂലി എന്തായാലും അതിൽ തർക്കില്ല. ഒരു ദിവസം നോമ്പും നോറ്റ ഒരു അയ്യപ്പത്ത് പറഞ്ഞാൽ നന്നത്തെ നോമ്പിന് കൂലി ഇല്ല തന്നെ ഉറപ്പി. അതിലിപ്പം രണ്ടഭിപ്രായം, അത് മുത്താലേ മുത്തോക്കുന്നാലേ ചെയ്യാം. പിന്നെ ആ നോമ്പ് ബാത്തിലായി പോകുമെന്നാണ് പിന്നെ കഥ കൂട്ടണമെന്ന ചോദ്യം. സൂഫിയാക്കല ഭാഷയിൽ നോമ്പ് ബാത്തിലാണ് പിന്നെ കഥ കൂട്ടണമെന്ന്. അന്നോം പിന്നെ കഥ എന്നാൽ നോമ്പ് കേട്ടവനാവും അല്ലെ ആഹൃത നോമ്പൊക്കെ അത് കൂടി പോകും. ആഹ് ചെന്നാലും നോമ്പ് കളഞ്ഞവൻ്റെ കൂട്ടത്തിലാ പെടുക. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, നോമ്പിന് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദീപത്ത് പറഞ്ഞു പോവരുത്, നമീമത്ത് പറഞ്ഞു പോവരുത്, പുഴവക്കത്ത് പോയിട്ട് കുളക്കരയിൽ പോയിട്ട് നമ്മൾ ആ നോമ്പെന്ന് പോയിട്ട് ദീപത്തിന് എന്ന് പറയുന്ന പരിപാടി പണ്ട് കാലത്ത്, ഇപ്പൊ ഒന്നുമില്ല നോലിയാണ്. ഇപ്പൊ എല്ലാം പരിഷ്കരിച്ച് പോയി മനുഷ്യൻ പറഞ്ഞേ. ഏ ഇപ്പം കുറന്നില്ല അല്ലേ? ഇപ്പം കുറന്നില്ല എന്നാ പറയുന്നത്. ഏതായാലും സ്ത്രീകളും പുരുഷന്മാരും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ റമദാൻ മാസം വളരെ നന്നായി സൂക്ഷിക്കണം. റമദാൻ മാസം വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിട്ട് നമ്മൾ ഇവാദത്തൊക്കെ ചെയ്താൽ റമദാൻ മാസം പിറക്കുമ്പോൾ ഒരു മലക്കിങ്ങനെ വിളിച്ചു പറയുന്ന റമദാൻ മാസം ആരംഭിക്കും, യാ ബാദിയൽ ഖൈരി അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവനെ മുന്നോട്ട് വാ എന്നാൽ അഖ്ബിൽ ഹാദാ അബാനുക്ക്, നിന്റെ അവസരമാണിത്, നിനക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തി ധന്യനാവാൻ, മഹാനാവാൻ, പരിശുദ്ധനാവാൻ, അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസനാവാൻ, അടിമയാവാൻ ഏറ്റവും നല്ല സുവർണാവസരമാണ് ഈ അവസരം. അതുകൊണ്ട് യാ ബാദിയൽ ഖൈരി അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവനെ, ഗുണം ആഗ്രഹിക്കുന്നവനെ, വിജയം ആഗ്രഹിക്കുന്നവനെ അഖ്ബിൽ, വേഗം വന്നു, നിന്റെ സുവർണാവസരമാണ് ഇന്ന് ഒരു മലക്കിങ്ങനെ വിളിച്ചു പറയുന്ന ഹദീസുള്ളത്. ആ മലക്ക് തന്നെ പറയുന്നു, യാ ബാവയ ശരി അദ്ബിർ, ശെറ് ആഗ്രഹിക്കുന്ന, തിന്മ ആഗ്രഹിക്കുന്ന, ഗുണം ചെയ്യാതെ, നല്ലത് ചെയ്യാൻ തയ്യാറില്ലാതെ ദുഷ്ട, അദ്ബിർ നീ പിന്നോട്ട് പോ, നിന്റെ അവസരമല്ല ഇത്, നിനക്ക് പറ്റിയ സമയമല്ല ഇത്, നീ ഇങ്ങോട്ട് വരണ്ട, നീ ഏതെങ്കിലും പോയിക്കോ എന്ന് ഒരു മലക്ക് റമദാന്റെ ആരംഭത്തിൽ വിളിച്ചു പറയുന്നു. അപ്പൊ നമ്മളൊക്കെ ആ വിളി കേട്ടിട്ട് ബാദിയുൽ ഖൈർ, നന്മ ആഗ്രഹിക്കുന്ന നമ്മളെ മനസ്സിന് ഇന്ന് തന്നെ പിടിച്ച് പിടിച്ചു, ഞാൻ ഇനി അങ്ങോട്ട് നന്മയല്ലാതെ ഒന്നും പറയില്ല, നന്മയല്ലാതെ ഒന്നും ചെയ്യില്ല, നന്മയല്ലാതെ ഒന്നും കേൾക്കില്ല, നന്മയല്ലാതെ ഒന്നും മണക്കില്ല, നന്മയല്ലാതെ ഒന്നും ശ്വസിക്കില്ല, നന്മയല്ലാതെ ഒന്നും ചിന്തിക്കില്ല, നന്മയിലേക്കല്ലാതെ ഒരിടത്തേക്കും പോവില്ല, നന്മയല്ലാതെ ഒന്നും ഞാൻ സ്പർശിക്കുകയില്ല എന്ന ഒരു പ്രതിജ്ഞ ചെയ്തേക്കാം ഇന്ന് തന്നെ ഇൻഷാ അല്ലാ. ഇനി അങ്ങോട്ട് നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയൂ. ഇന്ന സമ്മ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലായിക കാനാനു മസ്ഊല എന്ന ഖുർആനുള്ളതല്ലേ. നമ്മളെ കേൾവിയും നമ്മളെ കാഴ്ചയും നമ്മളെ ചിന്തയും നമ്മളെ ഹൃദയവും കുല്ലു ഉലായിക ഇതൊക്കെ തന്നെ കാനാനു മസ്ഊല, എല്ലാം നാളെ പരലോകത്ത് അള്ളാഹുവിനെ ഒന്ന് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നീ നിന്റെ കൽബുകൊണ്ട് എന്തൊക്കെ ചിന്തിച്ചു, നീ നിന്റെ കൈകൊണ്ട് എന്തൊക്കെ ചെയ്തു, നീ നിന്റെ കാതുകൊണ്ട് എന്തൊക്കെ കേട്ടു, നീ നിന്റെ മൂക്കുകൊണ്ട് എന്തൊക്കെ ശ്വസിച്ചു, നീ നിന്റെ നാക്കുകൊണ്ട് എന്തൊക്കെ പറഞ്ഞു, വായുകൊണ്ട് എന്തൊക്കെ പറഞ്ഞു, ഇതൊക്കെ അത് ചോദിച്ചു, എല്ലാം ചോദിക്കും. ആ ചോദിക്കുമ്പോൾ നമുക്ക് നല്ല ഉത്തരം ആൻസർ, അള്ളാഹുവേ നീ നിന്റെ നാവുകൊണ്ട് ഞാൻ നല്ല ഖുർആൻ ഓതി, നല്ല ദിക്ര് ചൊല്ലി, നല്ല ഇബാദത്ത് ചെയ്തു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, നീ തന്ന കൽബുകൊണ്ട് ഞാൻ നല്ലത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, നീ തന്ന കൈകൊണ്ട് ഞാൻ നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, നീ തന്ന കാലുകൊണ്ട് നന്മയുടെ വഴിക്ക് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ, നീ തന്ന കണ്ണുകൊണ്ട് നല്ലത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ധൈര്യമായി പറയുവാൻ കഴിയുന്ന ആളുകൾ നമ്മളെ കൂടെ എത്ര ആളുണ്ട് ഇപ്പോ? അങ്ങനെ ധൈര്യമായ അള്ളാഹു ചോദിക്കുമ്പോൾ പരലോകത്ത് പറയുവാൻ തൻ്റെയിടമുള്ള ധൈര്യമുള്ള എത്ര ആൾ നമ്മളെ കൂട്ടത്തിലുണ്ട്? എനിക്ക് കഴിയോ? കഴിയുമെന്ന് തോന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ അവസ്ഥ കഴിയും തോന്നില്ല എന്ന് തോന്ന ആ അവസ്ഥ ഒന്ന് മാറിയിട്ട് ഈ റമദാൻ കഴിയുമ്പോഴേക്ക് റമദാനോട് കൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ കഴിയണം, പഠിച്ചവനെ നീ തന്ന കൽബുകൊണ്ട് നല്ലത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ,
നീ ചെയ്ത നീ തന്ന കൈകൊണ്ട് നല്ലത് മാത്രമേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ, നീ തന്ന കണ്ണുകൊണ്ട് നല്ലത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, നീ തന്ന ചെവിട് കൊണ്ട് നല്ലത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ എന്ന് പറയുവാൻ സാധിക്കുന്ന ഒരു നല്ല അവസ്ഥ നമുക്ക് ലഭ്യമാകണം, നമുക്കുണ്ടാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് തോഫിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ നിലക്കാക്കി മാറ്റാൻ ഈ റമദാൻ മാസത്തെ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ബദ്ധസദ്ധരാവണം, തൽപരരാവണം, വളരെ നിർബന്ധ ബുദ്ധിയുള്ളവരാവണം, വളരെ ആവേശമുള്ളവരാവണം. ഭൗതികമായ സാഹചര്യത്തിൻ്റെ പിന്നാലെ പോയിട്ട് ഭൗതികമായ സാഹചര്യത്തിന് അടിമപ്പെട്ടിട്ട് എന്തെല്ലോ ആയിപ്പോകുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. അവൻ അള്ളാഹു ആക്കാതിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ യഥാർത്ഥ മുത്തക്കിങ്ങളായി ജീവിച്ച് മരിക്കുവാണ് തോഫിക്ക് നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദീൻ്റെ ഹാദിമായി ജീവിച്ച് മരിക്കുവാനുള്ള സന്ദർഭം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹു നമുക്ക് നല്ലതൊക്കെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ പരിപാടി നേരത്തെ ഉദ്ഘാടനം ചെയ്ത് ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഅഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അധ്യക്ഷൻ പറയുന്നതിന് ശേഷം